ഹലോ ഗൈസ്, ഗെയിമിംഗ് ഉത്തരമാണല്ലോ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്കുള്ള ചങ്കമച്ചാമർക്ക് സാധനം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്ന സോളോ റാങ്ക് പുഷിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ്. വേറെ ലെവൽ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഗൈസ്, എന്താ അന്നത്തെ പോലത്തെ വീഡിയോ അല്ല, ജസ്റ്റ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എങ്ങനെ അവസാനം വരെ സർവൈവ് ചെയ്യാമെന്നാണ്. എങ്ങനെയായാലും ലാസ്റ്റ് സോൺ വരെ ഗ്രാൻഡ് മാസ്റ്റർ പ്ലേയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് എല്ലാവരും തന്നെ ചാകുവാണെങ്കിൽ കൂടി ഒരു കില്ലെടുത്തില്ലെങ്കിൽ കൂടി അവർ അവസാന സോൺ വരെ ആ ഒരു കളി കളിച്ചിരിക്കും. റാങ്ക് പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ മടുപ്പുള്ള കാര്യമാണ്, അത് ഭയങ്കര പാടാണ് എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട്. അങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കേണ്ട കുറേ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ലൈവ് ഇട്ട് തന്നെ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുന്നവരുണ്ട്. ഗ്രാൻഡ് മാസ്റ്ററെ പുഷ് ചെയ്യുന്നവരുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് വെറുതെ ഇരിക്കാൻ നേരമില്ല. ആ ഒരു രണ്ട് മാസം ഉണ്ടെങ്കിൽ ആ രണ്ട് മാസവും എന്നും കളിച്ചേ പറ്റുള്ളൂ. എന്നും കളിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ പോയിന്റ് നിലനിർത്തി പോകാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, അങ്ങനെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്ന് നമ്മൾ പറയാൻ പോണത്. ഈ ഒരു ഗ്രാൻഡ് മാസ്റ്റർ പ്ലേയേഴ്സും നോർമൽ പ്ലേയേഴ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലെയിനിൽ നിന്ന് ചാടുമ്പോൾ എവിടെയാണ് ചാടേണ്ടത്, എങ്ങനെയാണ് ചാടേണ്ടത് എന്നൊക്കെ ജസ്റ്റ് ഒരു സ്ക്വാഡ് ആയാൽ കൂടി അവർക്ക് സംശയം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ പറയണമെന്ന് വെച്ചാൽ മെയിനായിട്ട് കുറേ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കളിച്ച് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എനിമീസ് ഏത് സൈഡിലേക്കാണ് പോകണമെന്നറിയാമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഫ്ലൈറ്റ് തിരിച്ച് വെക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏത് സൈഡിലേക്കാണ്, ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ ഏറ്റവും കൂടുതൽ എനിമീസ് പോയേക്കണമെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കി ചാടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് മൈനസ് അടിക്കുന്ന കാര്യം. മൈനസ് വരും, അത് സർവ്വസാധാരണമാണ്. ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യുന്നവർക്കൊക്കെ എത്ര മൈനസ് കിട്ടുന്നതെന്ന് അവരോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും 200 മൈനസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഒറ്റയടിക്ക് നമുക്ക് അടിച്ചെല്ലാം അങ്ങ് ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അത് ഓരോ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പറഞ്ഞാൽ അത്രയും പാടും കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ സോളോ പുഷിംഗ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും അറ്റത്തൊക്കെ ആയിരിക്കും പോയി ഇറങ്ങുന്നത്. പക്ഷെ അവിടെ ഒരാൾ എനിമിയും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് ഓടാനൊക്കെയാണ് ശ്രമിക്കുള്ളൂ. പറ്റുവാണെങ്കിൽ ഓടി മാറുക, അവൻ കാണാതെയൊക്കെ ആണെങ്കിൽ ഓടി മാറുക, അല്ലാണ്ട് അവനെ കയറി ചൊറിയാൻ പോകാണ്ടിരിക്കുക. പക്ഷെ അവൻ നിങ്ങൾ ചൊറിയാൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് കയറി മാന്തുക തന്നെ വേണം. നിങ്ങൾ തന്നെ ആദ്യം ഫൈറ്റും കാര്യങ്ങളും എടുക്കണം, എന്നാലേ നിങ്ങൾക്ക് അവിടെ അഡ്വാൻറ്റേജ് കിട്ടുള്ളൂ. അവൻ്റെ കോൺഫിഡൻസ് കുറയാനുള്ള ചാൻസും ഉണ്ട്. ഏതൊരു എനിമിയായിട്ട് ഫൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഫുൾ മാപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഹെഡ് ഷോട്ട് നിങ്ങൾ നോക്കരുത്. വെറുതെ ഹെഡ് ഷോട്ട് അടിച്ച് കില്ലടിക്കാൻ നോക്കരുത്. പറ്റുന്നത്ര അവന് ഡാമേജ് കൊടുക്കുക. അവൻ്റെ കോൺഫിഡൻസ് അത് ആ ഒരു ഡാമേജ് കിട്ടുമ്പോൾ തന്നെ കുറയുന്നതായിരിക്കും. ഇതിന് മെയിനായിട്ട് ഗണ്ണെന്ന് പറയുവാണെങ്കിൽ VSS അതുപോലെ M82B ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാറിയെങ്കിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അത് സത്യം പറഞ്ഞാൽ എനിമീസ് പേടിക്കുന്ന ഗൺസ് ആണ് ഈ രണ്ട് ഗണ്ണും. എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന എനിമീനെ ജസ്റ്റ് കില്ല് ചെയ്യില്ല, ഹെഡ് ഷോട്ട് അടിച്ച് കില്ല് ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മാക്സിമം ഡാമേജും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും ഫുൾ മാപ്പിൽ ഹെഡ് ഷോട്ട് നോക്കി കളിക്കാണ്ടിരിക്കുക. ഹെഡ് ഷോട്ട് അടിക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ മൂവ്മെൻറ്റ് സ്പീഡിന് കൊടുക്കുവാണെങ്കിൽ പിന്നെ ഇത്രയും കൂടി നിങ്ങളുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആകുന്നതായിരിക്കും. ഇപ്പോൾ നടന്ന ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ നൈസായിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇവിടെ കയറി മിണ്ടാണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് അടുത്ത വണ്ടിയും കൊണ്ട് വരുന്നത്. നമ്മൾ ഈ ഒരു ടൈമിൽ കുറച്ച് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം ദൂരെ ഇലവിൽ ഇറങ്ങാൻ പറ്റുമോ, മാക്സിമം ഞാൻ പറഞ്ഞ ഒരു 15 ഇലവ് അല്ലെങ്കിൽ ഒരു 10 അതൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. ആ ഫൈറ്റ് എടുക്കേണ്ട ടൈം അതൊക്കെയാണ്. 10 കഴിയുമ്പോൾ ഫൈറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു ഡാമേജും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടാക്കാം. അതെന്ന് വെച്ചാൽ 10 കഴിഞ്ഞിട്ട് നിങ്ങൾ ചത്ത് കഴിഞ്ഞാലും വലിയ സീനും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കാരണം നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് കൂടി കിട്ടുന്നതായിരിക്കും. നമ്മൾ ചത്ത് കഴിഞ്ഞാലും വേറെ സീനില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കോൺഫിഡൻസ് ആകുന്നതായിരിക്കും, നന്നായിട്ട് കളിക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ മാക്സിമം 10 കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കി. ഇപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങുന്ന 15 ചിലവായപ്പോഴാണ്. അത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് നൈസായിട്ട് സോൺ പിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ സോൺ കയറി ഇരിക്കാൻ നോക്കുക ഗൈസ്. ആദ്യം തന്നെ അല്ലാണ്ട് അവസാനം സോണിലേക്ക് കയറാൻ നോക്കാണ്ടിരിക്കുക മാക്സിമം. കാരണം അങ്ങനെ നോക്കാൻ പോയാൽ നിങ്ങൾക്ക് തന്നെ റിസ്ക് ഉള്ളത്. പിന്നെ ഫ്രണ്ടിൽ എനിമിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം എന്തോരം കറങ്ങാൻ പറ്റുമോ അത്രയും കറങ്ങി നമ്മൾ ഏതെങ്കിലും ഒരു സോണിൻ്റെ മൂല പിടിച്ചിരുന്നാൽ മാത്രം മതി. ഇവിടെ നിങ്ങൾക്ക് തോന്നാം ഞാൻ കില്ലും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ സർവൈവ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ ആ ഒരു വീഡിയോ കട്ട് ചെയ്യാണ്ട് കാണിക്കണം, നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ്. ജസ്റ്റ് നിങ്ങൾ ഇത് ഉറപ്പായിട്ട് തന്നെ അവസാനം വരെ കാണുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക ഗൈസ്. അടുത്താണെന്ന് ഒരു ബെല്ലൈക്കൺ കൂടി ഓളം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നാലും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. എന്തായാലും നമ്മളോടൊന്ന് സോണ് നേരത്തെ അറിയുന്ന ആ ഒരു സംഭവം യൂസ് ചെയ്ത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് സോണിൽ കയറി നിൽക്കാൻ പറ്റുമോ അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൻ്റെ അകത്താണ് മുക്കാ ഭാഗവും. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ എന്തായാലും പറ്റില്ല. ആ സോണിൻ്റെ അകത്ത് കയറിയാൽ എന്തായാലും പറ്റില്ല. എന്തായാലും ആ ഒരു റൈറ്റ് സൈഡായിട്ട് ഒരു വീടും കാര്യങ്ങളുണ്ട്. ആ ഒരു വീട്ടിൽ കയറിയിരിക്കുകയെന്നാണ് വിചാരിച്ചത്. എന്തായാലും അവിടെ കയറിയിരിക്കണ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. എന്തായാലും അവിടെ എനിമി ഉറപ്പായിട്ട് തന്നെ കാണും, അത് 100% ഉറപ്പാണ്. നമ്മുടെ നോക്കുകയാണെങ്കിൽ യൂംബി ഉണ്ട്, ഓഗുണ്ട്. ഓഗിൻ്റെ ഒരു അടിപൊളി സ്കിന്നാണ്, രണ്ടും അടിപൊളി സ്കിന്നാണ് കാര്യങ്ങൾ. രണ്ടും ഡബിൾ റേറ്റ് ഓഫ് എയർ ഗണ്ണാണ്. ഇനിയിപ്പോൾ വേറെ ഗണ്ണും കാര്യങ്ങളൊന്നും എടുക്കണില്ല. അതിനകത്താണ് M249 ഉണ്ടായിരുന്നത്. എന്തായാലും അത് എടുക്കണം. നമുക്കിപ്പം ഈ ഒരു ഗണ്ണ് തന്നെ മതി. ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അറിയാം ഇതിൻ്റെ മണ്ടേ ആളുണ്ടെന്ന്. നമുക്ക് എന്തായാലും അറിയാം ഇതിൻ്റെ എന്തായാലും ഒത്തിരി ടോപ്പിലേക്ക് നമ്മൾ കയറി പോകുന്നില്ല. ഈ ഒരു വീട്ടിൽ കയറി നൈസായിട്ട് അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം എങ്ങനെയെങ്കിലും നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 11 ലൈവ്, ഇപ്പോൾ നോക്കണേ 10 ലൈവ് ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ അവിടെ ആ ഒരു അങ്ങോട്ട് ആ ഒരു സോണിലേക്ക് കയറി ഒരു ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത്തിരി പാടാണ്. കാരണം നമുക്കിനിയിപ്പം കറങ്ങി പോകേണ്ടി വരും, അവനെ നോക്കി നിൽക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നൈസായിട്ട് ആ ഒരു റൈറ്റ് സൈഡിൽ കൂടെ നമ്മുടെ സോണിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ചെല്ലുവാണെങ്കിൽ നമ്മുടെ ആ ഒരു റിംനാമിൻ്റെ ഭാഗത്തായിട്ട് 2-3 വീടും കാര്യങ്ങളുണ്ട്. അവിടെ കയറി നിൽക്കാം. ഇവിടെ നമ്മൾ പോകണോടത്ത് എനിമീസും കാര്യങ്ങളൊക്കെ കാണുമെന്നൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ പുറകിൽ നിന്ന് അടിയിട്ടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നൈസായിട്ട് വാളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചാടി ചാടി ഓടി. അത് കൂടാണ്ട് നമ്മുടെ ആ ഒരു നമ്മൾ കയറുന്ന ആ ഒരു വീടിൻ്റെ
മുകളിലായിട്ട് എനിമി ഉണ്ടായിരുന്നു. ആ ഒരു എനിമി ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അവനെ നമ്മൾ നോക്കണം. കാരണം ഇപ്പൊ സോൺ ഓൾറെഡി വന്നോണ്ടിരിക്കുകയാണ്. അവൻ എന്തായാലും നേരെ കയറില്ല. അവന്റെ നേരെയും ഒരു എനിമി നിൽക്കുകയാണ്. അവനും വലിയ പാടാണ് ഗ്ലൂ ഇട്ട് കയറാന്ന് പറഞ്ഞാൽ. ഇവിടെ എനിമിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് തന്നെ ഒരു വലിയൊരു ആശ്വാസമായിരുന്നു. എന്തായാലും നമുക്ക് ലെഫ്റ്റിന്ന് ഐഡിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അവിടെ നടി കിട്ടുമെന്നാണ് കരുതി. അവൻ ഇങ്ങോട്ട് അടിക്കാനും കാര്യങ്ങളും നിന്നില്ല. എന്തായാലും നമ്മുടെ പുറകെ തന്നെ ആ ഒരു വീട്ടിൽ എനിമിയും കയറി വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ നൈസായിട്ട് നിന്നിട്ട് അവൻ്റെ അടിച്ച് ഡാമേജ് കൊടുക്കാൻ കരുതി ഓകം പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇവിടുന്ന് ഒരു 23 ഡാമേജ് കൊടുത്തിട്ട് നൈസായിട്ട് ഇവിടെ നിന്നിട്ട് അവൻ ഇറങ്ങി വരുമോ എന്ന് നോക്കി. പക്ഷെ അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ലായിരുന്നു. അവൻ അവിടെ നിന്ന് പുല്ലിട്ടിട്ട് നൈസായിട്ട് കയറി വന്നിട്ട് വീണ്ടും ഗ്ലൂ ആയിട്ട് ഇവിടെ നിന്നാലും കുറച്ച് ഡാമേജ് കൊടുക്കാൻ പറ്റി. ഞാൻ നൈസായിട്ട് ക്രോണോ വെറുതെ കളഞ്ഞു. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കില്ലും കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മുടെ ഈ ഗ്ലൂ ആൾ വളരെയധികം കുറവായിരുന്നു. ഇവിടെ ഞാൻ എന്തായാലും നൈസായിട്ട് 2 ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറി. ഇനിയിപ്പോൾ നോക്കുക, നമ്മുടെ 5 ഗ്ലൂ ആളുള്ളൂ. ഒരു ഗ്ലൂ ആൾ പോലും വേസ്റ്റ് ആക്കാനില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഗ്ലൂ ഇട്ടിട്ട് നമ്മുടെ ഇപ്പോൾ ഈ ഒരു പുറകിലായിട്ട് എനിമിയും കാര്യങ്ങളും നിൽപ്പുണ്ട്. അവനായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. ഇപ്പം അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഫൈറ്റാണ്. ഇവിടെ നോക്കുകയാണ് 4 എനിമീസ് ഉള്ളൂ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് ഇവിടെ കാത്തു നിൽക്കണം. ഒരു അവസരത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു അടി അടിക്കാൻ പറ്റുമെന്നാണ് നോക്കിയിരിക്കുന്നത്. കാരണം ആൾക്കാർ ഇറങ്ങുവാണെങ്കിൽ അടിച്ചിട്ടേ കാര്യമുള്ളൂ. എന്തായാലും ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ നൈസായിട്ട് ഒരു കുമ്മൻ എടുക്കാനുള്ള രീതിക്കാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെയാലും നമുക്ക് ബൂയ അടിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് ബൂയ മാത്രം മതി. നമ്മൾ പുഷ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, നമുക്ക് ബൂയ അടിക്കണം. എങ്ങനെയായാലും കുറച്ച് ഡാമേജ് വേണം. അത് നമ്മൾ എങ്ങനെയാലും എടുത്തിരിക്കണം. എന്തായാലും ഇവിടെ ഫ്രീ ആയിട്ടൊരു സ്ഥലം പോലും ഇല്ല. ഫ്രീ ആയിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളത്തിലാണ് പാതിമുക്കാ ഭാവം വെള്ളത്തിലാണ്. ഇവിടെ എന്തായാലും നമ്മൾ നൈസായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല. ഇവിടെ നിന്ന് നൈസായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു സൈഡിൽ ഒരു റെഡ് ഗ്ലൂ ആൾ വീണുണ്ട്. പക്ഷേ അവിടെ ഒരു കില്ല് പോയിട്ടുണ്ട് ഗൈസ്. ഇപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു റെഡ് ഗ്ലൂ ആളുടെ ആ ഒരു എനിമി ഇപ്പം ചത്തേന്ന് തോന്നുന്നു. എന്തായാലും അങ്ങോട്ട് സോണും കാര്യങ്ങളൊക്കെ ഇറങ്ങി. ഇപ്പോൾ ആൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ 2 പേരുള്ളൂ ഗൈസ്. ഇനി ഇതിനകത്ത് എൻ്റെ മോൻ ഒരു വേറെ ലെവൽ ഹെഡ്ഷോട്ട് അടിച്ച് നമ്മൾ ആ ഒരു കില്ല് നമ്മുടെ ആദ്യത്തെ കില്ലെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കില്ല് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു കളി നമ്മൾ ആയതിനെ പറഞ്ഞാൽ ജസ്റ്റ് എങ്ങനെ സർവൈവ് ചെയ്യാം, അത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് അവസാനം വരെ സർവൈവ് ചെയ്യാം. എന്നാലും നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് ഡാമേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നൈസായിട്ട് ഒരു ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നല്ല രീതിയിൽ ഞെക്കിപ്പിടിച്ച് അവർ ഗ്ലൂവും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ നല്ല രീതിയിൽ കവറും കാര്യങ്ങളൊക്കെ എടുത്താണ് നിൽക്കുന്നത്. കുറച്ച് ഡാമേജ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും എന്തോ അവൻ അപ്പം തന്നെ കവറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഓരോ ഗ്ലൂ ആൾ അടിച്ച് പൊട്ടിക്കുമ്പോൾ അവൻ ഓരോ ഗ്ലൂ ആൾ ചിട്ടോണ്ടിരിക്കുവായിരുന്നു. എന്തായാലും അവൻ്റെ ഒരുപാട് ഗ്ലൂ ആൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ കയ്യിൽ 5 ഗ്ലൂ ആൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. ഇവിടെ എന്തായാലും നല്ല ഡാമേജ് കിട്ടി. ഞാൻ നൈസായിട്ടൊരു മെഡിക്കിട്ട് ഹീൽ ചെയ്തിട്ട് പോകുന്നതായിട്ട് ഇപ്പം അവൻ നേരെ റഷ് ചെയ്ത് കയറി വിടുന്നത്. കയറി വന്നുകൊണ്ടിരിക്കും ഗീസ്. അവൻ ബോംബ് പറഞ്ഞു ഗീസ്, എൻ്റെ മോന് കറക്റ്റ് അകത്തേക്ക് എൻ്റെ ദൈവമേ മതി. ഇവിടെ ഞാൻ ചത്തതാണ് ഗീസ്. ഇവിടെ ഞാൻ 2 ഗ്ലൂ ആളൊക്കെ എടുത്ത് വാരിയിട്ടു. ഇനി നോക്കുകയാണെങ്കിൽ 3 ഗ്ലൂ ആളുള്ളൂ. എൻ്റെ മോൻ എന്ത് ചെയ്യുന്ന അറിയില്ല. അവൻ്റെ കയ്യിലാണ് ഒരു ഇന്ന ഗ്ലൂ ആളുണ്ടെന്ന് തോന്നുന്നു ഗീസ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് നൈസായിട്ട് പുറകിലേക്ക് വലിഞ്ഞിട്ട് കളിച്ചാലോന്ന് ഓർത്തു. ഇവിടെ എന്തായാലും നൈസായിട്ട് ഇവിടുന്ന് നൂബ് വാക്കൊക്കെ ചെയ്തിട്ട് നൈസായിട്ട് അടിക്കാന്ന് വിചാരിച്ചു. പക്ഷേ അവൻ തല പുറത്തേക്ക് ഇടുന്നില്ല. പിന്നെ ഗീസ് ഏതൊരു ലാസ്റ്റ് സോളിൽ നമുക്ക് പണി കിട്ടേണ്ട ഒരു സാധനം നീഡാണ്. നീഡ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു കളി മാറ്റിമറിക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു ഒറ്റ ഗ്ലൂ ആളുള്ളൂ. അവൻ്റെ ആ ഒരു നെയ്ഡ് പേടിച്ചിട്ടിട്ടാണ് ഇവിടെ അടുത്ത നെയ്ഡ് വന്നു ഗീസ്. ഞാൻ അപ്പം തന്നെ ആ ഒരു ഗ്ലൂവിന് കവർ എടുത്ത് നിന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഒറ്റ ഗ്ലൂ ആളുള്ളൂ. അതിൻ്റെ ഒരു ആ ഒരു സംഭവം കാരണം മാത്രമാണ് നമുക്ക് ഇവിടെ ഫൈറ്റ് എടുക്കാൻ പറ്റാതെ പോയത്. ഇവിടെ നമ്മൾ ന്യൂ ബോക്ക് ഒക്കെ ചെയ്ത് നൈസിന് ഡാമേജ് കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 14 ഡാമേജ് ഇപ്പോൾ കയറിയിട്ടുള്ളൂ. അവൻ്റെ ഡാമേജ് ഒന്നും കയറുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ എടുത്ത് കവർ എടുക്കുകയാണ്. അവൻ്റെ ഒരു ഇന്ന ഗ്ലൂ ആളുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ ആണെങ്കിൽ ഇനി ഒരു ഒറ്റ ഗ്ലൂ ആളുള്ളൂ. അത് പോയാൽ തീർന്നു എൻ്റെ മോനെ. നല്ല ഡാമേജ് ഗൈസ്. നമ്മളെന്തായാലും ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട് നൈസായിട്ട് ഒരു ഗ്ലൂ ആളും കിട്ടും. ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫ് വളരെയധികം കുറവാണ്. ഇവിടെ നിന്നൊരു മെഡിക്കിറ്റ് ഹീൽ ചെയ്യാന്ന് കരുതി നൈസായിട്ട് ഞാൻ ഇവിടുന്ന് കയറിപ്പോയി അടിക്കാന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ നൈസായിട്ട് ഇൻഹേലർ യൂസ് ചെയ്ത് നേരെ കയറിപ്പോയി. എൻ്റെ മോനെ, നമ്മളങ്ങ് ചത്തലുണ്ട് ഗൈസ്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു കളിയും കൊണ്ട് ഉദ്ദേശിച്ച് എങ്ങനെ അവസാന സോൺ വരെ സർവൈവ് നിൽക്കാമെന്ന് മാത്രമാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ആ ഒരു ബെല്ലൈക്കൻ കൂടി ഓൾ നമ്പർ സെറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസിൻ്റെ ആയാലും ലൈവിൻ്റെ ആയാലും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചങ്കുമച്ചമാർക്കും ടാറ്റ ബേബി.